വിഷാസ് മെമ്മറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചക്കക്കുരു മുരിങ്ങയില ഉപ്പേരിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു 20 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഇങ്ങനെ ഒന്ന് തൊലി കളഞ്ഞ് വെക്കണം. ഇവിടെ ഞാനെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വെള്ളത്തിൽ കുതിരാൻ ഇടുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ രാത്രിയാണ് തൊലി കളഞ്ഞ് വെച്ചത്. ഇപ്പോൾ രാത്രി ഞാൻ വെള്ളത്തിൽ ചക്കക്കുരു കുതിരാൻ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം രാവിലെ ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളയാൻ പറ്റും. ഒരു ദിവസം മുഴുവൻ ഇത് വെള്ളത്തിൽ കിടന്ന് കുതിർന്നതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാത്തിൻ്റെയും തൊലി ഞാൻ ഇവിടെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ ചക്കക്കുരുവിനെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് അതിന് മുമ്പ് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ടോ മൂന്നോ ചെറിയുള്ളി, ഇതൊന്ന് ഇതിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി രണ്ട് പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ ചക്കക്കുരു മുങ്ങുന്നത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വയ്ക്കുക. ചക്കക്കുരു നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം, എങ്കിലാണ് ഇത് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ചക്കക്കുരു വേവാതിരുന്നാൽ ഉടയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നന്നായിട്ട് വേവട്ടെ. രണ്ടോ മൂന്ന് വിസിൽ എക്സ്ട്രാ വെച്ചാലും കുഴപ്പമില്ല. ഇനി ഇത് കുക്കറിൽ ഞാനിത് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ ടൈമിൽ നമുക്ക് മുരിങ്ങയില വൃത്തിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാം. ഇവിടെ നമ്മുടെ ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉടച്ചെടുക്കണം. ഉടയ്ക്കാൻ നിങ്ങൾ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടച്ചാലും മതി, ഇല്ലെങ്കിൽ ഒരു കരണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഉടക്കി, അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. ഇതുപോലൊരു മാഷർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചക്കക്കുരും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഉടയ്ക്കണമെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഞാനിതാ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് മുരിങ്ങയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്ര തിക്ക് പാടില്ല. അപ്പോൾ നമ്മളൊരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മുരിങ്ങയില ഇതിൽ കിടന്നൊന്ന് വേവണമല്ലോ, അപ്പോൾ കുറച്ച് ഇതിന് വെള്ളം ആവശ്യമാണ്. നിങ്ങളുടെ ഈ വെക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ഇപ്പോൾ ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് ഞാൻ മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സിമ്മിൽ വെച്ചിട്ട് ഈ മുരിങ്ങയില ഒന്ന് തിളപ്പിച്ചെടുക്കണം. മുരിങ്ങയില നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കിതിനെ ഒന്ന് വേവിക്കാം. മുരിങ്ങയില ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ഞാനിനിവിടെ ഒരു ചീനച്ചട്ടിയിൽ താളിക്കാൻ പോവാണ്. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. ഇവിടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മൂന്നാല് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി നന്നായിട്ട് ചുവന്ന് വരണം, അതുവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഒരുപാട് കൂടണ്ട, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച ചക്കക്കുരു മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ
വെള്ളമൊന്നും ചേർക്കാൻ നിൽക്കണ്ട. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.